നമസ്കാരം സനം ടിവിയുടെ പ്രതിവാര വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മതനിന്ദ ആരോപണം ക്രിസ്ത്യാനിയെ കൊലപ്പെടുത്തുന്നവർക്ക് 1 കോടി തുക പ്രഖ്യാപിച്ച പാക് ഇസ്ലാമിക സംഘടന ഗുജറാത്തി എഴുത്തുകാരനായ സ്പാനിഷ് ജെസ്യൂട്ട് വൈദികൻ ഫാദർ കാർലസ് അന്തരിച്ചു ഇസ്ലാമിക തീവ്രവാദിക്ക് ചങ്ങലയിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ തിരികെ പിടിക്കാൻ യൂറോപ്യൻ ഭരണകൂടങ്ങൾ ഉഗാണ്ടയിൽ റേഡിയോ പ്രഭാഷകനായ പാസ്റ്റർ ഡേവിഡ് ഒമാര കൊല്ലപ്പെട്ടു അർമേനിയൻ ജനതയ്ക്ക് കൈത്താങ്ങായ ക്രിസ്ത്യൻ സന്നദ്ധ സംഘടന വാർത്തകൾ വിശദമായി മതനിന്ദ ആരോപണം ക്രിസ്ത്യാനിയെ കൊലപ്പെടുത്തുന്നവർക്ക് 1 കോടി തുക പ്രഖ്യാപിച്ച് പാക് ഇസ്ലാമിക സംഘടന ഇസ്ലാം വിരുദ്ധ പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിൽ ഇട്ടു എന്ന് ഇനിയും തെളിയിക്കപ്പെടാത്ത ആരോപണം നേടുന്ന മാലൂൺ ഫറോസ് പർവസ് എന്ന ക്രൈസ്തവ വിശ്വാസിയെ കൊലപ്പെടുത്തുന്നവർക്ക് ഇസ്ലാമിക തീവ്ര സംഘടന 63,000 ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചു പ്രവാചകനെ നിന്ദിക്കുന്നവർക്ക് ലഭിക്കേണ്ട ഏക ശിക്ഷ ശിരഛേദനമെന്ന അടിക്കുറിപ്പോടെ മാലൂൺ ചിത്രങ്ങൾ ജമാഅത്ത് ആലെ സുന്നത്ത് എന്ന ഇസ്ലാമിക സംഘടന കറാച്ചി നഗരത്തിലെ ചുവരുകളിൽ പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിരവധി ഇസ്ലാം സംഘടനകളുടെ ഭീഷണി മൂലം രാജ്യം വിടേണ്ടി വന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ മാലൂൺ ഇപ്പോൾ തായ്ലൻഡിലാണ് ജീവിച്ചിരിക്കുന്നത് ഗുജറാത്തി എഴുത്തുകാരനായ സ്പാനിഷ് ജെസ്യൂട്ട് വൈദികൻ ഫാദർ കാർലസ് അന്തരിച്ചു ഗുജറാത്ത് സർവകലാശാലയിൽ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്ന അദ്ദേഹം ഗുജറാത്തി ഭാഷയിൽ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഫാദർ കാർലസിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ അഹമ്മദ് പട്ടേലും അനുശോചനം അറിയിച്ചു 1925 നവംബർ 4 സ്പെയിനിലെ ലോഗ്രോഹയിലാണ് ഫാദർ കാർലസ് ജനിച്ചത് 15 വയസ്സിൽ ഇന്ത്യയിൽ മിഷണറിയായി എത്തി മദ്രാസ് സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് ഗണിതശാസ്ത്ര അധ്യാപകനാകുകയായിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിന് ചങ്ങലയിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ തിരികെ പിടിക്കാൻ യൂറോപ്യൻ ഭരണകൂടങ്ങൾ ഇസ്ലാമിക തീവ്രവാദം വേരുമുറുക്കിയ യൂറോപ്പിൽ കടുത്ത നടപടികളുമായി ഭരണകൂടങ്ങൾ യൂറോപ്യൻ ക്രിസ്ത്യൻ ചാൻസലർ എന്നറിയപ്പെടുന്ന സെബാസ്റ്റ്യൻ കുട്സ് അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയാണ് രാജ്യത്ത് വേരുറപ്പിച്ചിരിക്കുന്ന ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കുവാൻ ശക്തമായ ഇടപെടലുകളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഓസ്ട്രിയൻ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നത് ഉഗാണ്ടയിൽ റേഡിയോ പ്രഭാഷകനായ പാസ്റ്ററെ കൊലപ്പെടുത്തി വടക്കൻ ഉഗാണ്ടയിൽ റേഡിയോ പ്രക്ഷേപണത്തിൽ ക്രിസ്തുമതത്തെയും ഇസ്ലാമിനെയും താരതമ്യം ചെയ്ത് സംസാരിച്ച പാസ്റ്ററെ മുസ്ലിം ഭീകരവാദികൾ കൊലപ്പെടുത്തി ക്രിസ്ത്യൻ ചർച്ച് സെന്ററിലെ പാസ്റ്ററും പ്രദേശത്തെ പ്രമുഖമായ റേഡിയോ പ്രഭാഷകനുമായ പാസ്റ്റർ ഡേവിഡ് ഒമാരയാണ് കൊല്ലപ്പെട്ടത് രാത്രി 9 മണിയോടെ ക്വാനിയ ജില്ലയിലെ അലിഗഡുവിൽ നിന്ന് റേഡിയോ പ്രഭാഷണം പൂർത്തിയാക്കി സ്വഭവനത്തിലേക്ക് മടങ്ങവേ ഒരു പറ്റം മുസ്ലിം ഭീകരവാദികൾ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നുവെന്ന് മകൻ സൈമൺ ഓക്കൂട്ട് വ്യക്തമാക്കി അർമേനിയൻ ജനതയ്ക്ക് ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയുടെ കൈത്താങ്ങ് ഒരു വിമാനം നിറയെ ശൈത്യകാല സഹായം അർമേനിയയും അസർബൈജനും തമ്മിലുള്ള യുദ്ധം മൂലം അനേകം അർമേനിയക്കാരാണ് അഭയാർത്ഥികളായി എത്തിയിരിക്കുന്നത് അർമേനിയക്കാർക്ക് ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ സെമരിറ്റിൻ പേഴ്സിന്റെയാണ് ശൈത്യകാല സഹായം ഒരു വിമാനം നിറയെ ശൈത്യകാല വസ്ത്രങ്ങൾ അർമേനിയൻ തലസ്ഥാനമായ യെരോവനയിലേക്ക് അയച്ചു കഴിഞ്ഞുവെന്ന് സംഘടന പ്രസ്താവനയിൽ അറിയിച്ചു ഏതാണ്ട് 80,000 അഭയാർത്ഥികളാണ് തങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ യെരോവനയിൽ കഴിയുന്നത് മതനിന്ദ ആരോപണം പാകിസ്ഥാനിൽ പട്ടാപ്പകൽ ക്രൈസ്തവ കുടുംബത്തെ കൊലപ്പെടുത്തി പാകിസ്ഥാനിൽ അതിദാരുണമായി പട്ടാപ്പകൽ അമ്മയെയും മകനെയും ആളുകൾ നോക്കി നിൽക്കെ കൊലപ്പെടുത്തി ഗുജറൻവാല ജില്ലയിൽ അഹമ്മദ് നഗറിലെ കാത്തോർ ഗ്രാമവാസിയായ യാസ്മീൻ മസി എന്ന അമ്മയെയും അവരുടെ മകനെയുമാണ് അയൽവാസികളായ ഷാക്കൂറും സംഘവും കൊലപ്പെടുത്തിയത് പാകിസ്ഥാനിലെ കുപ്രസിദ്ധമായ മതനിന്ദ നിയമം ആഗോളതലത്തിൽ തന്നെ വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മതനിന്ദയുടെ പേരിൽ പുതിയ കൊലപാതകങ്ങൾ ബഹ്റൈൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ അന്തരിച്ചു 84 വയസ്സായിരുന്നു 1970 പ്രധാനമന്ത്രി സ്ഥാനമേറ്റെടുത്ത ഷെയ്ഖ് സൽമാൻ 50 വർഷമായി തൽസ്ഥാനത്ത് തുടരുകയായിരുന്നു റോയൽ പാലസ് ആണ് മരണവാർത്ത പുറത്തുവിട്ടത് സനം ന്യൂസിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സനം ന്യൂസ് അടുത്തയാഴ്ച ഇതേ സമയം നന്ദി